റാണിയും കസ്തൂരിയും കൂടി എന്തെങ്കിലും ഒരു പരിഹാരം കാണണം. ഈ കൗസ്തുഭത്തിന്റെ സ്വസ്ഥത നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. നിന്നെ കൊണ്ട് പറ്റും, ആലോചിക്ക. കസ്തൂരി ഇവിടുന്ന് പറഞ്ഞയക്കാതിരിക്കാനാ റാണിയുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായി ഞാൻ വന്നത്. അപ്പോഴേക്ക് ഇവിടെ എല്ലാം തകിടം മറിഞ്ഞു. ഈ തർക്കത്തിൽ ഞാൻ എന്ത് പരിഹാരം കാണാനാ? എന്റെ ഇഷ്ടം മാത്രം നോക്കിയല്ല വല്ലിച്ച നടക്കം. ഇവിടെ എല്ലാവർക്കും ഇവിടെ ഇഷ്ടമാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാ ഞാൻ ധൈര്യമായിട്ട് ഇവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. ഞാനൊരു അനിയത്തെ പോലെ സ്നേഹിക്കുന്ന ഇവളെ ക്രൂരമായിട്ട് പിടിച്ചു തള്ളിയ നീ ആയിപ്പോയി. ഇല്ലായിരുന്നെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ നിന്ന് ഞാനങ്ങനെ പറയണ്ടായിരുന്നു. അച്ഛനും അമ്മയും ചെറിയച്ഛനും എല്ലാം എന്നെപ്പറ്റി എന്ത് കരുതിക്കാണും. കസ്തൂരിയെ പിടിച്ചു തള്ളിയപ്പോ എന്റെ നിയന്ത്രണം വിട്ടുപോയി. കസ്തൂരി വാ. വാ ഇവിടെ ഇരിക്കും. ഇരിക്കടോ. നീ കരഞ്ഞു അല്ലേ? ആരായാലും കരഞ്ഞു പോ. നീ അതൊന്നും കാര്യമാക്കണ്ട. സ്വാതിയുടേത് ഒരുതരം വൃത്തികെട്ട സ്വഭാവമാ. നമ്മളത് മൈൻഡ് ചെയ്യാതിരുന്നാ മതി. നീ എന്തെങ്കിലും ഒന്ന് പറ. എന്താ എന്തായാലും പറയടോ. ദേ ഞാൻ ചേച്ചിയല്ലേ, എന്തുണ്ടെങ്കിലും പറയാലോ. ചേച്ചി എനിക്കൊരു ഉപകാരം ചെയ്യൂ. ഇത് നല്ല ചോദ്യം. എന്താ വേണ്ടത് പറ. നാളെ കാലത്ത് എന്നെ ആ വീട്ടിൽ തന്നെ കൊണ്ട് വിടൂ. ഞാനിവിടെ നിൽക്കില്ല. ഏത് നരകത്തിലേക്കാണെങ്കിലും ഞാൻ പൊക്കോളാം. അപ്പൊ നിനക്ക് ഈ ചേച്ചിയെക്കാളും വലുത് അവിടുത്തെ ആന്റിയാണോ? ഇവിടുത്തെ വല്യച്ഛനെക്കാളും വലുത് അവിടെയുള്ള കുട്ടികളാണോ? നിന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതേ ഇവിടെ നിന്ന് തിരിച്ചയക്കാനല്ല. കസ്തൂരിയെ പറഞ്ഞുവിടാൻ ആര് ശ്രമിച്ചാലും ഞാൻ തടയും. ആദ്യ മരണത്തിൽ നിന്നും രക്ഷിച്ചത് കസ്തൂരിയാണ്. അപ്പോ കസ്തൂരിക്കൊരു പ്രശ്നം വന്ന അതിന് തീർപ്പ് കൽപ്പിക്കാൻ നമ്മൾ മുന്നിലുണ്ടാവണം. സ്വന്തം ജീവൻ പണയം വെച്ച അന്ന് രാത്രി ഇവള് ആദിയുടെ ജീവനു വേണ്ടി ഓടി നടന്നത് അതൊക്കെ മറന്ന് സ്വാതിയുടെ വാക്കും കേട്ട് ഇവളെ ഇവിടുന്ന് പറഞ്ഞുവിടാൻ ഞാൻ കൂട്ടു നിൽക്കില്ല. ആദി കൂട്ടു നിൽക്കോ? ഇല്ലല്ലോ. റാണി ബോധപൂർവം പറയുന്നത് എന്റെ വായടപ്പിക്കാൻ. റാണി ചേച്ചി എന്ത് പറഞ്ഞാലും ഞാൻ ഇവിടുന്ന് പോവും. നീ എന്ത് പറഞ്ഞാലും ഞാൻ ഇവിടെ നിന്ന് വിടില്ല. ആർക്കില്ലെങ്കിലും മനസാക്ഷി എന്നൊന്ന് എനിക്കുണ്ട്. ആദ്യം എന്താ ഒന്നും പറയാത്തത്?
നിന്റെ മനസ്സിലെന്താണെന്ന് അറിയാതെ ഞാൻ എങ്ങനെ എന്തെങ്കിലും പറയുക? പറയാതി. ഞാൻ എന്താ പറയേണ്ടത്? ഇവിടെ നിൽക്കണോ നിൽക്കണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് കസ്തൂരിയാണ്. അപ്പോ കസ്തൂരിയുടെ കാര്യത്തിൽ ആദിക്കൊരു തീരുമാനമില്ല? റാണിച്ചേച്ചിയുടെ മുനവെച്ചുള്ള സംസാരമാണല്ലോ. എന്തൊക്കെയോ അറിഞ്ഞിട്ട് ഒന്നും അറിയാത്തതുപോലെ നടിക്കുകയാണ്. അതെന്താ റാണി അങ്ങനെ ചോദിച്ചത്? നീ പറഞ്ഞില്ലെങ്കിലും കസ്തൂരിയെ ഞാൻ വിടില്ല. നീ ഒരുപാടൊന്നും ചിന്തിക്കണ്ട. നിന്റെ കാര്യത്തെ ഞാനും ആദ്യം കൂടി ഒരു തീരുമാനം എടുക്കും. ഇവിടുന്ന് പോവാം എന്ന ചിന്ത വിട്ട് ഭക്ഷണവും കഴിച്ച് നീ സുഖമായിട്ട് പോയി കിടന്നു. കസ്തൂരി, നീ ഒളിച്ചു കടന്നു കളയാൻ വളരെ മിടുക്കിയ. അതുകൊണ്ടേ ഒരു കാര്യം ഓർമ്മിച്ചു, ആരും കാണാതെ നീ ഇവിടുന്ന് പോയ നിന്നെയും നിന്റെ കഴുത്തിൽ താലി കെട്ടിയവനെയും വല്ലിച്ചനടക്കം എല്ലാവരുടെയും മുന്നിൽ നിർത്തിച്ച് നീ എല്ലാവരോടും ഇതുവരെ പറഞ്ഞ സകല കള്ളത്തരങ്ങളും ഞാൻ പൊളിക്കും. കസ്തൂരിമോളെ, നിന്റെ കഴുത്തിൽ താലി കെട്ടിയ ആ കള്ളത്താടിയെ നിനക്ക് മാത്രമല്ല എനിക്കും അറിയാം. ചെല്ല്. ആദി, നീ എന്താ അന്തം വിട്ടു നിൽക്കുന്നെ? പൂമ്പാറ പോയപ്പോ ആരാ കസ്തൂരിയുടെ കഴുത്തിൽ താലി കെട്ടിയതെന്ന് ഞാൻ മനസ്സിലാക്കി. നമ്മുടെ പ്രണയകാലം പൂത്തുലഞ്ഞത് അതാണ് പൂമ്പാറയിൽ വെച്ച് വീണുടഞ്ഞത്. നീ കൊടുത്ത വാക്കിലാ സ്വാതി ഇവിടെ നിൽക്കുന്നത്. നാളെ രാത്രി വരെ അവള് കാക്കും, പിന്നെ അവൾ ഇവിടെ നിൽക്കില്ല. ഞാനിപ്പോ ചെന്ന് ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ടും അവള് വന്നില്ല. ഇതിനൊരു തീരുമാനമായിട്ട് മതിയെന്നാ അവള് പറയുന്നത്. നൈസായിട്ട് ഇവളോട് പറഞ്ഞു നോക്കിയാലോ. കസ്തൂരി, കസ്തൂരി തിരിച്ചു വന്നതിന് ശേഷം സമാധാനമായിട്ട് എനിക്കൊന്ന് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. അതെങ്ങനെ പറ്റും? സ്വാതി ചുമ്മാ അനാവശ്യ പ്രശ്നങ്ങൾ ഇങ്ങനെ കുത്തിപ്പൊക്കല്ലേ. അതവിടെ ഇരിക്കട്ടെ. നീ ഇതിനു മുമ്പ് നിന്ന് വീട്ടിൽ ജോലിയൊക്കെ സുഖമായിരുന്നോ? ഇവിടെ വന്നപ്പം അവിടുന്ന് കിട്ടിയ എല്ലാ സന്തോഷവും പോയല്ലേ. ഇവിടെ ഇപ്പൊ എല്ലാ സ്വാതി ഉണ്ടാക്കുന്ന തലവേദനയാ. അവളുടെ ഭാഗത്തുനിന്ന് ഒരു വിട്ടുവീഴ്ച ഉണ്ടാവും എന്ന് കസ്തൂരിക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല കസ്തൂരി. അവളൊന്ന് ടാർഗറ്റ് ചെയ്താ അതിന്റെ റിസൾട്ട് കിട്ടുന്നതുവരെ എന്തും മര്യാദകേടും ചെയ്യും.
ചുരുക്കി പറഞ്ഞ കസ്തൂരിക്ക് ഇവിടെ ഒരു സ്വൈര്യവും ഉണ്ടാവില്ല. അവള് കാണിക്കുന്നത് മര്യാദകേടാണെങ്കിലും ഈ വീട്ടിലെ മകളായി പോയില്ലേ. ഞാൻ പറഞ്ഞു വരുന്നത് കസ്തൂരിക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇതുവരെ നിന്ന് വീട്ടിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ തൽക്കാലം കസ്തൂരി ആ വീട്ടിലേക്ക് തന്നെ പോകുന്നതായിരിക്കും നല്ലത്. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. മോളെ, നിന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ സ്വാതിമോള് പറയുന്നത് ഞങ്ങൾക്ക് കേൾക്കാതിരിക്കാൻ പറ്റൂ. വല്യച്ഛൻ ചിലപ്പോൾ നിന്നെ സപ്പോർട്ട് ചെയ്യും, പക്ഷെ ഈ വല്യമ്മയ്ക്ക് സ്വന്തം മകളെ മറന്ന് നിന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റൂ? ഈ വല്യമ്മയ്ക്കൊരു മോനുണ്ടായിരുന്നത് ഇപ്പൊ എവിടെയാന്ന് പോലും അറിയില്ല. ആ ഒരു സങ്കടം നെഞ്ചിൽ പേര് നടക്കുന്നവളാ ഞാൻ. കൂടെയുള്ളത് സ്വാതിമോള് മാത്ര. നീ കാരണം അവളും എന്നെ വിട്ടുപോയ. പിന്നെ ഈ വല്യമ്മയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഈ അമ്മയുടെ വേദന നിനക്ക് മനസ്സിലാവുമെങ്കിൽ, ഇത്രയെങ്കിലും സ്നേഹം നിനക്ക് എന്നോടുണ്ടെങ്കിൽ. പറഞ്ഞോ വല്യമ്മേ, ഞാൻ എന്ത് വേണം? ഞാൻ ഒരിക്കലും ആരെയും സങ്കടപ്പെടുത്തണമെന്ന് ചിന്തിക്കാറില്ല. മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി എല്ലാ സങ്കടങ്ങളും സ്വയം ഏറ്റെടുക്കുന്നവളാ ഞാൻ. അതുകൊണ്ട് വല്യമ്മ പറഞ്ഞു, പറയും മനസ്സുണ്ടായിട്ട് പറയല്ല, ഒരു പെറ്റം വീട് ഗതികേട് കൊണ്ട് പറയുക. മോൾക്ക് വേണ്ടി അപേക്ഷിക്കുക. കസ്തൂരി എങ്ങോട്ടെങ്കിലും പോവോ? കസ്തൂരി എങ്ങോട്ടെങ്കിലും പോവോ? ധർമ്മസങ്കടത്തിൽ നിന്ന് രക്ഷിക്കാനാവൂ. ശരത്തിനത് വിശ്വസിക്കാനാവുന്നില്ല അല്ലേ? ഒട്ടും വിശ്വസിക്കാനാവുന്നില്ല. ഇതുവരെ നിങ്ങൾ എന്നെ വിശ്വസിപ്പിച്ചുകൊണ്ട് വഞ്ചിക്കുകയായിരുന്നില്ലേ? നിങ്ങൾ എന്നോട് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ നിങ്ങളോട് ചെയ്തു തുടങ്ങി. നിന്റെ ഈ മാറ്റം എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ഞാൻ മദ്യപിച്ചു എന്നറിഞ്ഞാൽ മുഖം തിരിച്ച് നടക്കുന്ന നീ തന്നെ ഇപ്പൊ എനിക്ക് മദ്യം ഒഴിച്ചു തരുന്നു. പണ്ട് ഇതൊക്കെ ഞാൻ ആഗ്രഹിച്ചത്, വീട്ടിലിരുന്ന് ശരത്ത് വല്ലപ്പോഴും ഒക്കെ മദ്യപിക്കുന്നത്, അത് ആസ്വദിച്ച് ശരത്തിന്റെ കൂടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നത്. പക്ഷേ ശരത്ത് എൻ്റെ ഈ ആഗ്രഹങ്ങളൊന്നും മനസ്സിലാക്കാതെ ഈ വീട്ടിൽ നിന്ന് പുറത്തുപോയി നിങ്ങളുടെ സന്തോഷം മറ്റുള്ളവരുമായി പങ്കുവച്ചു. അതാ എനിക്കിഷ്ടപ്പെടാത്തത്. രാധാമണി, നീ എന്താ ഈ കാണിക്കുന്നത്? ഇവനെ മദ്യപിക്കാൻ പ്രോത്സാഹിപ്പിക്കുക? ഇത് പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നല്ലമ്മേ. നമ്മളൊരുപാട് നിയന്ത്രണം വെച്ചാ പുറത്തു പോയിട്ട് നമ്മൾ അറിയാതെ കുടിക്കും, എന്നിട്ട് നമ്മുടെ മുന്നിൽ മൂടി വെക്കാൻ ശ്രമിക്കും. നിയന്ത്രണം ഉണ്ടാവുമ്പോഴാ ചില പുരുഷന്മാർക്ക് അത് മറികടക്കണം എന്നൊരു തോന്നലുണ്ടാവുക.
രാധാമണി പറയുന്നത് ശരി. ഇതൊന്നും ശരിയല്ല. ഭാര്യ തന്നെ ഒരു ഭർത്താവിനെ മദ്യപാനിയാക്കുന്നത് അംഗീകരിക്കാനാവില്ല. അമ്മ എന്താ ഈ പറയുന്നേ? ഞാൻ ശരത്തിനെ മദ്യപാനിയാക്കുന്നു? പറയൂ ശരത്, അങ്ങനെ തോന്നുന്നുണ്ടോ? ഇത് ഞാൻ എൻജോയ് ചെയ്യല്ലേ. ഇത്രയും രസകരമായി ശരത് ഇതിനു മുമ്പ് മദ്യപിച്ചിട്ടുണ്ടോ? പറഞ്ഞല്ലോ, ഈ മദ്യപാനത്തിന് ലഹരി ഒന്ന് വേറെ തന്നെയാ. അമ്മേ, ഇതുകൊണ്ട് ഞാനൊരു മദ്യപാനിയാവില്ല. ഇനി എപ്പോ വേണമെങ്കിലും കഴിക്കാന്നുള്ളതുകൊണ്ട് എപ്പോഴും കഴിക്കില്ല. ചിലപ്പോ തീരെ കഴിച്ചില്ല എന്ന് വരും. രാധാമണി പറഞ്ഞതാ ശരി. വില കൊള്ളടത്തെയും വിലക്ക് ലംഘിക്കാൻ തോന്നുന്നു. പക്ഷേ ഈ വീട്ടിനുള്ളിൽ നിന്നുള്ള മദ്യപാനം ഞാൻ അനുവദിക്കില്ല. അമ്മേ, എന്റെ ഭർത്താവിന്റെ സന്തോഷം എനിക്ക് വലുത്. ശരത്തിന് മദ്യപിക്കണമെന്ന് തോന്നുന്നു. അമ്മ രാധാമണി പറഞ്ഞ ശ്രദ്ധിച്ചോ? തോന്നുമ്പോ മാത്രം. എന്ന് വച്ചാൽ ഡെയിലി മദ്യപാനം അലൗഡ് അല്ല എന്ന്. രാധാമണി, നീയാണ് ശരി. നീ ഇപ്പോഴാ ശരിയായത്. നിങ്ങളെ ഞാൻ ശരിയാക്കി തരുന്നുണ്ട് ശരത്തെ. വീട്ടിനുള്ളിൽ തന്നെ പുറത്തുപോയി മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടണ്ടല്ലോ. ഞാൻ ഈ സന്തോഷം അറിയിക്കാൻ റാണി മോളെ ഒന്ന് വിളിക്കട്ടെ. റാണി മോളോടും കസ്തൂരിമോളോടും എനിക്ക് സംസാരിക്കണം. വേണ്ട, ഇപ്പൊ ആരെയും വിളിക്കണ്ട. ഞാൻ വിളിക്കും, എന്റെ കസ്തൂരിമോളെ ഞാൻ വിളിക്കും. കസ്തൂരിമോളോ? അല്ല, റാണിമോളെ. ശരത്തെ, വേണ്ട, അമ്മ പറയുന്നത്. ശരി, അമ്മ രണ്ടു ദിവസമായിട്ട് നമ്മളെയൊക്കെ നിയന്ത്രിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതെ, അമ്മ അമ്മയെ മതി, ടീച്ചറാവണ്ട. എനിക്ക് കസ്തൂരിയോട് സംസാരിക്കണം. എനിക്ക് കസ്തൂരിയോട് സംസാരിക്കണം. തലയ്ക്ക് വെളിവില്ലാണ്ട് ഓരോന്ന് പറയുന്ന കേട്ടില്ലേ? എനിക്ക് മാത്രമായിട്ടൊന്നും സംസാരിക്കാനില്ല. ശരിമോളെ, നീ കരുതുന്ന പോലെ ഏട്ടനും ഒരു രഹസ്യവും ഇല്ല. ഫോൺ സ്പീക്കറിലിട്ടാണ് ഞാൻ റാണിയോടും കസ്തൂരിയോടും സംസാരിക്കാൻ പോകുന്നത്. എല്ലാവർക്കും കേൾക്കാമല്ലോ. ഹലോ അച്ഛ. കസ്തൂരി അവിടെ ഇല്ലേ? ഉണ്ട്. പിന്നെ അച്ഛൻ ഹാപ്പി അല്ലേ? പിന്നെ പറയാനുണ്ടോ? അടുത്ത കാലത്തൊന്നും എനിക്ക് ഇത്ര മനസ്സമാനം ഉണ്ടായിട്ടില്ല. ഓ, ഇനി അവിടുത്തെ കാര്യം ആലോചിച്ച് എനിക്ക് ടെൻഷൻ അടിക്കണ്ടല്ലോ. റാണിമോളെ, ആഹാ, മുത്തശ്ശി അടുത്തുണ്ടോ? രാധാമണിയുടെ സംശയം തീർക്കാൻ നീ കാണിച്ച ബുദ്ധി നന്നായി മോളെ. ഇവിടെ ഇപ്പോ എന്തൊരാശ്വാസം ഉണ്ടെന്നറിയോ? മോളെ, കസ്തൂരി അടുത്തുണ്ടോ? ഇല്ല, അവള് മുറിയില്ല. അവക്കൊന്ന് ഫോൺ കൊടുക്കുവോ? കട്ട് ചെയ്യണ്ട, ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. ശരി. ശരത്തിന്റെ രഹസ്യക്കാരി എവിടെയാണെന്ന് ഒരുപക്ഷെ കസ്തൂരിക്ക് അറിയായിരിക്കും. അതാ അവളോട് ഇത്ര താല്പര്യം. കൗമുത്തപ്പ, ഞാൻ ഇവിടെ നിൽക്കുന്നത് പലർക്കും ഇഷ്ടമല്ല. എന്നെ ഇവിടെ നിന്ന് പോവാൻ റാണി ചേച്ചി അനുവദിക്കില്ല. എന്ത് ചെയ്യും? എന്തിനാ ഓരോ ദിവസം കഴിയുന്തോറും എന്നെ വലിയ കുരിക്കിലേക്ക് ഇട്ടു കൊടുക്കുന്നത്? റാണി ഇപ്പോ കസ്തൂരിയോട് സംസാരിക്കാൻ പോവാണല്ലോ. എനിക്കൊന്നും വേണ്ട,
അച്ഛനെ ഒന്ന് കാണിച്ചു തന്നാ മാത്രം മതി. ആ, ഞാൻ കസ്തൂരിക്ക് കൊടുക്കാം. കസ്തൂരി, ദാ അച്ഛനാ. അച്ഛ, എനിക്ക് കണ്ടുപിടിച്ചു തരുമോ? ആളെ രൂപവും അറിയില്ല, പേരും അറിയില്ല, പിന്നെങ്ങനെ കണ്ടുപിടിക്കും? വിചാരിച്ച നടക്കും അമ്മേ. ചോദിച്ചാൽ എന്താ പറയണ്ടെന്ന് ഈ കത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. ശരിക്കും വായിച്ചൊക്കെ മനസ്സിലാക്കി വെക്കണം.